നമസ്കാരം. 2019 ജമ്മു കശ്മീർ എന്ന സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തിനുണ്ടായിരുന്ന പ്രത്യേക ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറ്റിയ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിനു ശേഷം ജമ്മു കശ്മീരിനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ അശ്രാന്ത പരിശ്രമമാണ് നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം അജിത് ഡോവലും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ ജമ്മു കശ്മീരിൽ പ്രവർത്തിക്കുന്നത്. 2019 ആ തീരുമാനത്തിന് മുമ്പ് തന്നെ പ്രശ്നക്കാരായ പല തീവ്രവാദികളെയും കൊന്നൊടുക്കിയിരുന്നു. അതിനുശേഷം ആ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം എങ്ങനെ ആ സംസ്ഥാനത്തെ രാജ്യത്തിൻ്റെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെയാക്കാം, അവിടെ എങ്ങനെ മറ്റു മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങളടക്കം നടത്തുന്ന ഒരു പ്രദേശമാക്കി മാറ്റാം. ഒരു പതിറ്റാണ്ട് കാലം മുമ്പ് വരെ ജമ്മു കശ്മീരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയോ സിഖുകാരുടെ ഏതെങ്കിലും ഉത്സവങ്ങൾ നടക്കുകയോ നവരാത്രി ആഘോഷങ്ങൾ നടക്കുകയോ ഒന്നും അസംഭവ്യമായിരുന്നു. പക്ഷേ ഇന്ന് നവരാത്രി ആഘോഷങ്ങൾക്ക്, നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളെല്ലാം കശ്മീരിൽ വളരെ അധികം സമാധാനപരമായിട്ടാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത നവരാത്രി ആഘോഷങ്ങൾക്കായി കശ്മീർ ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തുന്നുണ്ട്. അവിടെ സംസ്ഥാനത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം, ആ യോഗമാണ് അമിത്ഷായുടെ ഏറ്റവും സുപ്രധാനമായ കാര്യപരിപാടി. തുടർന്ന് അദ്ദേഹം വൈഷ്ണോദേവി ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. രജൗരിയിലും ബാരാമുള്ളയിലും അദ്ദേഹത്തിന് പൊതുപരിപാടികളുണ്ട്. രാജ്ഭവനിലാണ് സുരക്ഷാ യോഗം നടക്കുക. രാജ്ഭവനിൽ ജമ്മു കശ്മീർ ലെഫ്റ്റനൻ്റ് ജനറൽ മനോജ് സിൻഹ, അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെയും അർദ്ധസൈന്യത്തിൻ്റെയും സംസ്ഥാന പോലീസിൻ്റെയും സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെയും എല്ലാം മുതിർന്ന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ഈ ഉന്നതതല യോഗത്തിൽ, അമിത്ഷാ പങ്കെടുക്കുന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് കശ്മീരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞയാഴ്ച ഇരട്ട സ്ഫോടനങ്ങൾക്ക് വേദിയായിരുന്നു സംസ്ഥാനം. കശ്മീരിലെ ഉദംപൂരിൽ നിർത്തിയിട്ട ബസ്സുകളിലാണ് സ്ഫോടനമുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആളപായമില്ല, എങ്കിലും രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദ സംഘടനകളാണ് ഈ സ്ഫോടനത്തിന് പുറകിലെന്ന് അന്വേഷണ ഏജൻസികൾക്ക് പ്രാഥമികമായി വിവരം ലഭിച്ചിട്ടുണ്ട്. നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഈ സംഭവം കൂടി വിലയിരുത്തി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ദില്ലിയിൽ ഇത് സംബന്ധിച്ച സുരക്ഷാ കാര്യയോഗം നടന്നത്. അന്ന് ദില്ലിയിലായിരുന്നു. അജിത് ഡോവല അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. കശ്മീരിൻ്റെ ലെഫ്റ്റനൻ്റ് ഗവർണർ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ഇന്ന് കശ്മീരിലാണ്, ശ്രീനഗറിലാണ് ഈ രാജ്ഭവനിലാണ് യോഗം നടക്കുക. അത്തരത്തിൽ കശ്മീരിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.